ഫാരി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് പണി നടക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണി ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് സെക്ഷനിൽ എത്തി നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു LED ലൈറ്റിൻ്റെ ഷോറൂമിലാണ്. ഫാൻസി ലൈറ്റുകളും ബൾബുകളും ട്യൂബുകളും അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു കട, തിരൂരിലുള്ള ന്യൂ ലൈറ്റ് ഹോൾസെയിൽ റീറ്റെയിൽ എന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മോഡലുകളും അതുപോലെ അതിൻ്റെ ഏകദേശ വില നിലവാരങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ സെക്ഷനുകളാണ് ലൈറ്റുകൾ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിപ്പോൾ തന്നെ ചെയ്തോ, പിന്നൊക്കെ വെക്കണ്ട. അതുപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തിരൂരിലെ എന്നല്ല, ജില്ലയിലെ തന്നെ ഒരു ബെസ്റ്റ് LED ലൈറ്റ് ഷോറൂമാണ് ന്യൂ ലൈറ്റ്സ്. ഹോൾസെയിലും റീറ്റെയിലും നടത്തുന്ന സ്ഥാപനം. ഹോൾസെയിലിനാണ് ഇവിടെ മുൻതൂക്കമെങ്കിലും ഒരു റീറ്റെയിൽ കസ്റ്റമർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസ്പ്ലേകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻട്രോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതൊരു ഹോൾസെയിൽ സ്ഥാപനം കൂടി ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്ക്, അതായത് ഇലക്ട്രിക്കൽ LED ലൈറ്റ് ഷോറൂമുകൾ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടും. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം ലൈറ്റുകളും വ്യത്യസ്തങ്ങളായ ഒരുപാട് മോഡലുകളിൽ നമുക്ക് കണ്ടും തൊട്ടറിഞ്ഞും പർച്ചേസ് ചെയ്യാം. ചെറിയ വിലകളിലും വാട്സിലും തുടങ്ങുന്ന LED ലൈറ്റുകൾ മുതൽ ലക്ഷങ്ങൾ വരെ വില വരുന്ന ഷാൻഡിലിയർ ലൈറ്റുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഷോപ്പിലെ സ്റ്റാഫ് നമ്മളെ കൂടെ ഉണ്ട്. ഇവിടുത്തെ ഏകദേശം വിലയും കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് മോഡലുകളും ഡിസൈനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു പേര്? ഫാസിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മളടുത്ത് സീലിംഗ് ലൈറ്റുകളൊക്കെ ഏകദേശം ഏത് റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്? സീലിംഗ് ലൈറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ LED ഒക്കെ ആണെങ്കിൽ ഒരു 85-86 റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നല്ലോ. വാറണ്ടികളാണ് വരുന്നത്. വാറണ്ടി ഉള്ളത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. നമ്മൾ വാറണ്ടി ഉള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സീലിംഗ് ലൈറ്റ് ഉള്ളു. സീലിംഗ് ലൈറ്റ് ഉണ്ട്. കമ്പനി സാധനം മാത്രമേ, AC, AC രണ്ട് ബ്രാൻഡ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ട്യൂബ് ലൈറ്റുകളൊക്കെ ആണെങ്കിൽ? ട്യൂബൊക്കെ ആണെങ്കിൽ ഒരു 190-200 ആ റേഞ്ചൊക്കെ. അതൊക്കെ പറഞ്ഞ മാതിരി നമ്മളത് എല്ലാം വാറണ്ടി അല്ലേ ഉള്ളൂ. വാറണ്ടി ഉള്ള ഫാൻസി ബാക്കിയെല്ലാം വാറണ്ടി തന്നെ വരുന്നത്. ഫാൻസി ഒഴികെ ഓക്കെ. നോർമൽ ബൾബുകളാണെങ്കിൽ അതും വാറണ്ടി തന്നെ വരുന്നത്. ചെറിയ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്നത്. ചെറിയ റേഞ്ചിലാണ് വരുന്നത്. നമ്മളെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. എയ്സിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. എയ്സിൻ്റെ ബൾബാണ് ചെയ്യുന്നത്. നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് മാത്രം എയ്സ് മാത്രം നമ്മൾ ചെയ്യുന്നത്. AC ബൾബൊക്കെ വരുന്നത് എയ്സിലാണ്. ബൾബൊക്കെ വരുന്നത് AC ബൾബ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫാൻസി ലൈറ്റുകൾ കണ്ടല്ലോ, ഇതിലൊക്കെ എന്താ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ എന്താ എങ്ങനെയൊക്കെയാണ്? ഇതിൽ പല മോഡൽസും ഈ LED മോഡൽസൊക്കെ ഒരു ഇതൊക്കെ വരുന്നത് 3-in-1 ടെക്നോളജിയിലാണ്. ഓരോ ഓൺ ഓഫിൽ ഓരോ കളർ, വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ്. ഓരോ സ്വിച്ചിൻ്റെ ഓൺ ഓഫിലും ഓരോ കളർ വരും. ഓക്കെ ഓക്കെ. ഈ ഫാൻസി ലൈറ്റിന് പുറമെ നമ്മളെടുത്തുള്ള ഇതൊക്കെയാണ് നല്ല ഗേറ്റ് ലൈറ്റ്, വോൾ ഫാൻസികൾ, ഗാർഡൻ ലൈറ്റ് ആവും അല്ലേ? ഗാർഡൻ ലൈറ്റ്. അപ്പോൾ നമ്മളെടുത്ത് എല്ലാ ടൈപ്പും എല്ലാ മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സമയത്ത് ഉള്ള ഒരു മോഡൽസാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഡിസ്പ്ലേക്ക് വെച്ച ഐറ്റംസ്. ഈ ഫാൻസി ഒക്കെ ഓരോ ടൈമിൽ മാറി മാറി വരും. പുതിയ പുതിയ മോഡൽസ് അപ്ഡേറ്റ് ആവും പെട്ടെന്ന് പെട്ടെന്ന്. ചൈന ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഓക്കെ. ഓരോ സമയത്ത് മാറി വന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചത്. ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന മോഡലാണ്. പുതിയ വരുന്നതല്ല, നോർമലായിട്ട് ഇപ്പോൾ കുറച്ച് ട്രെൻഡായിട്ട് ചെയ്യണ മോഡലാണ്. മൂവിംഗ് ഉള്ള മോഡൽ, അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിംഗ് ഉള്ള മോഡലാണ്. ഈ സർഫസ് സിലിണ്ടർ ഐറ്റംസ് ഒക്കെ സിലിണ്ടർ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ജിപ്സും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഓപ്പൺ ആയിട്ട് ചെയ്താൽ നല്ല വൃത്തിയുണ്ടാവും. ഇത് മാഗ്നറ്റിക് ട്രാക്കാണ് വരുന്നത്. ഇത് ഇപ്പോൾ ന്യൂ ആയിട്ട് എല്ലാവരും നല്ല എൻക്വയറി ഉള്ള മോഡലാണ്. പുതിയ ഒരു മോഡലാണ്.
ഇതൊക്കെ ശരിക്കും ഇപ്പൊ എന്റെ കാഴ്ചക്ക് ഇതൊന്നും ഒരു വീട് അല്ലെ, ഒരു വീട്ടിലേക്കുള്ള സംഭവം അല്ല. ഇത് വീട്ടിലും ചെയ്യണ്ട്. ഇപ്പൊ ഒരു ഇതൊക്കെ നല്ല വലിയ വലിയ പ്രൊജക്ടുകൾ വീടുകളിലൊക്കെ, നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്ന വീടുകളിലൊക്കെ കട്ട് പീസുകളാണ് ഇതൊക്കെ. ഈ ഒരു ട്രാക്കിൽ ഇത്രയും മോഡൽസ്, നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് നമ്മൾ കസ്റ്റമർ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏത് മോഡലാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നിങ്ങളെ രീതിക്ക് ചെയ്യാം. നോർമലി ഇതൊക്കെ ഇപ്പൊ എത്ര വാട്ട്സ് വരും? നോർമലി ഇതിൽ 12 വാട്ട്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് 12 7 വാട്ട്സിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പല വാട്ട്സ് നമ്മൾ ഇഷ്ടത്തിനുള്ള വാട്ട്സ് ചെയ്തു കൊടുക്കുക. ട്രാക്ക് നമ്മൾ ഇഷ്ടത്തിനുള്ള വാട്ട്സ് ആണ്. നേരത്തെ കാണിച്ച ഇതിലാണെങ്കിൽ ഇതിൽ 6 സ്റ്റാർട്ടിങ് വരുന്നത്. 30 വാട്ട്സ് വരെയൊക്കെ മാക്സിമം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള എയ്സ് ബ്രാൻഡിന്റെ എയ്സിന്റെ ആണ്. 2 വാറന്റിയിൽ വരുന്നതാണ്. ഒക്കെ 2 വാറന്റിയിൽ വരുന്നതാണ്. എത്ര എത്ര വാട്ട്സിലൊക്കെയാണ് സോളാർ ലൈറ്റുകളൊക്കെ വരുന്നത്? സോളാർ 20 വാട്ട്സിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 20 പിന്നെ 40-60 പിന്നെ 200 വാട്ട്സ് വരെ, 200 വാട്ട്സ് വരെ സോളാർ ലൈറ്റുകൾ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ അതിന്റെ പാനലിന്റെ സൈസിലൊക്കെ വ്യത്യാസം എങ്ങനെ? വാട്ട്സിനനുസരിച്ചിട്ട് അതിന്റെ പാനലിന്റെ സൈസിൽ മാറ്റം വരും. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ വരുന്ന ടൈപ്പുകളാണ് പാനലും ലൈറ്റും ഒന്നിച്ച് വരുന്നത്. സോളാറിൽ നമ്മുടെ അടുത്ത് ഫ്ലഡ് ലൈറ്റ് ആ ടൈപ്പേ ഉള്ളൂ അതോ സോളാർ സ്ട്രീറ്റ് ലൈറ്റും ഇങ്ങനത്തെ രണ്ടും? ഷാൻഡലിയർ ലൈറ്റുകൾ ഡിസ്പ്ലേ ചെയ്ത സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ചെറുതും വലുതുമായ ഒരുപാട് ഷാൻഡലിയർ ലൈറ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വില വരുന്ന ഷാൻഡലിയറുകളും ഉണ്ട്. എന്റെ പിന്നിൽ ഒരാൾ ജോലി എടുത്തുകൊണ്ട് നിൽക്കുന്ന കാണുന്നില്ലേ? ഇതേ ഇവിടുത്തെ ഈ ഷാൻഡലിയറിന്റെ ഫാൻസി ലൈറ്റിന്റെ ഒക്കെ ഒരു ഫിറ്ററാണ്. പുറത്ത് പോയിട്ട് നമുക്ക് ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇവിടുന്ന് തന്നെ സൈറ്റ് സർവീസ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇനി പുറത്ത് നമുക്ക് സെപ്പറേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ആള് ചെയ്ത് തരും. എന്തായിരുന്നു പേര്? സ്മൈൽ. ഇവിടെ തിരു തന്നെ? ആ, തിരു തന്നെ. ഇതിന്റെ ഫിറ്റിംഗ് ആണ് നമ്മളെ ജോലി. മെയിൻ ആയിട്ട് ഫിറ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. ചെയ്ത് കൊടുക്കും, സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കും. ആ, നമുക്ക് ഇവിടുന്ന് പോലത്തെ ഇലക്ട്രീഷ്യന്മാർക്ക് പറ്റാത്തൊക്കെ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നമ്മളത് എല്ലാ വലിയ സൈസും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇവിടെ പിന്നെ ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്യാം. ഷോപ്പ് ബേസിലല്ല, സെപ്പറേറ്റ് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവനുസരിച്ച്, അത് നമ്മൾ ഫ്രീ ടൈം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആളെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആളെ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവനുസരിച്ച് ആൾ വന്നിട്ട് ചെയ്ത്. വാൾ മൗണ്ടിങ് ഫാൻസി ലൈറ്റുകളുടെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 500 മുതൽ 10,000 വരെ വിലയുള്ള ഫാൻസി ലൈറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ സർവീസ് വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മള് തിരൂര് ഗൾഫ് മാർക്കറ്റില് ഫോർസമാളിന്റെ തൊട്ടടുത്ത്, ഗൈഡ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മള് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഹോൾസെയിലാണ്, റീറ്റെയിലും ഫോക്കസ് ചെയ്യുന്നത്. ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റേറ്റുകളൊന്നും ഞാൻ എടുത്ത് പറയാത്തത്. ഷോപ്പ് സന്ദർശിച്ചിട്ട് സന്ദർശിക്കുന്നവർക്ക് ഇവിടെ ടാഗ്, എല്ലാത്തിൻ്റെയും MRP കാര്യങ്ങളൊക്കെ ഇതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അറിയാം. അതിപ്പോൾ നേരിട്ട് വന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡലിൻ്റെ കാര്യങ്ങളും ഇനി പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഹോൾസെയിൽ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണം. അതുപോലെ റീറ്റെയിൽ ആയിട്ടാണ് പർച്ചേസിങ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സംസാരിച്ച് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. അതുപോലെ വെള്ളിയാഴ്ച തിരൂർ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, വെള്ളിയാഴ്ച അവധിയാണ്. വെള്ളിയാഴ്ച ഒഴികെ ഉള്ള എല്ലാ ദിവസങ്ങളിലും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും, ഇതുപോലെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
തിരൂരിലെ ഒരു ബെസ്റ്റ് എൽ ഇ ഡി ലൈറ്റ് ഷോറൂം പരിചയപ്പെടുത്തലും പുതിയ ലേറ്റസ്റ്റ് മോഡലുകളും ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പലർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യാം. കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. ബൈ.